ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷോസ് ഡയറി. ഇന്നിവിടെ അലയൻസോവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യു എയിലുള്ളവർക്ക് അലയൻസോ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കുട്ടികളുമായിട്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. കാർ പാർക്ക് ചെയ്ത ശേഷം നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അലയൻസോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് അഹ്ലൻ സർവീസസ്. ഈ സർവീസ് ആക്റ്റീവ് ചെയ്താൽ സൂ മൊത്തം നമുക്കൊരു ഗോൾഫ് കാർട്ടിൽ യാത്ര ചെയ്തിട്ട് കാണാൻ കഴിയും. പിന്നെ വേറെ കുറച്ച് ഫ്രീ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ടിക്കറ്റ്സിന് ചാർജ് കൂടുതലാണ്. ഞങ്ങൾ നോർമൽ ടിക്കറ്റ്സ് ആണ് എടുത്തത്. നോർമൽ ടിക്കറ്റ്സിന് അഡൽസിനാണെങ്കിൽ 30 ദിർഹംസ് പിന്നെ ടാക്സും, കിഡ്സിനാണെങ്കിൽ 10 ദിർഹംസും, 3 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീയുമാണ്. ഈ സൂം മൊത്തമായിട്ട് ചുറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം 5 മണിക്കൂറോളം വേണം. ഈ ഗൈഡ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇത് കാണാൻ പറ്റിയത്. ഇവിടെ ഷട്ടിൽ സർവീസും അവൈലബിൾ ആണ്. നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് കയറി ഇവർ നമ്മൾ ഓരോരോ സെക്ഷനിൽ കൊണ്ട് ഇറക്കും. അവിടെയുള്ള അനിമൽസിനെ മൊത്തം കണ്ടിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്താൽ അടുത്ത വണ്ടി വരും, നമുക്ക് അടുത്ത സെക്ഷനിൽ പോയിട്ട് ഇറങ്ങാം. ഞങ്ങൾ അത് ആക്റ്റീവ് ആക്കിയില്ല കേട്ടോ, ഞങ്ങൾ നടന്നു. ഒരു നടത്തും ആവുമല്ലോ. ഇനി കുഞ്ഞിനാണെങ്കിൽ സ്ട്രോളറും കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഇനി എവിടെന്നെങ്കിലും വെച്ച് ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സർവീസ് അവിടുന്ന് നമുക്ക് ആക്റ്റീവ് ആക്കുകയും ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ നടന്നു. ഞങ്ങൾ വിസിറ്റേഴ്സ് ഗൈഡ് നോക്കി. സൂവിൻ്റെ വലതുവശത്തേക്കുള്ള വഴിയിലൂടെയാണ് ഫസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു ഫോട്ടോഗ്രാഫി കോണ്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല പിക്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ദിർഹം നമുക്ക് പ്രൈസ് കിട്ടും. എന്താണ് അറബ്സ് ആൻഡ് ഡീ ഫാംസ്? ഈ സെക്ഷനിലായിട്ട് മൊത്തം ഇതുപോലെ ഡേറ്റ് ഫാംസും അതുപോലെ ഒത്തിരി ചെടികളും മരങ്ങളും പിന്നെ അവയ്ക്കുള്ള വാട്ടർ സപ്ലൈയും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയ ബോർഡ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സീസൺ ആണെങ്കിൽ ഈ ഡേറ്റ്സ് ഒക്കെ പൂത്ത് നിൽക്കുന്നതും നമുക്ക് പറിച്ചു കഴിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അലയൻസോ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് എയ്ഡ് റൂം ഉണ്ട് ഇവിടെ, പിന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്, പിന്നെ ഗസ്റ്റ് ഹാപ്പിനെസ് സെൻറ്റർ, ടൂറിസം പോലീസിൻ്റെ സർവീസ് എപ്പോഴും അവൈലബിൾ ആണ്. ഇവിടുന്ന് നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്ത് പുല്ല് വാങ്ങിക്കണം. പുല്ല് വാങ്ങിച്ചിട്ട് നമുക്ക് പോയി ജിറാഫിനെ ഫീഡ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് അലൈൻ ട്രക്ക് സഫാരിയും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഹിപ്പോപൊട്ടാമസിനെ കാണാനാണ് പോകുന്നത്.
ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം നാട്ടിൽ നിന്നൊക്കെ ഹിപ്പോപൊട്ടാമസിനെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ജസ്റ്റ് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഉറങ്ങോ? ഞാൻ യൂട്യൂബിൽ ഭയങ്കര ഹിറ്റായ ഒരാളാണല്ലോ അലോവേര. അപ്പൊ അതിന്റെ ഒരു ബോർഡ് കണ്ടപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാ. ക്ഷീണിച്ചോ? We can't see any. I don't know if there's any round the side. What am I doing? കണ്ണടിക്കണ്ണടിക്കാ വെച്ചത് വെച്ചത്. ഡെയിലി ഇത് എന്നാ വസ്തുവത്.
ഇതാണ് ബ്രിഡ്ജ് ഏവിയറി. ഇതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് തരം പക്ഷികൾ ഇതിനകത്തുണ്ട്. നമുക്ക് ആ പക്ഷികളുടെ അടുത്ത് ഡയറക്റ്റ് നിൽക്കാനും അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അവസരമാണിത്. എമുവിന്റെ ഏരിയ എത്തിയപ്പോൾ അവിടെ അതിന്റെ എഗ്ഗ് കളക്ട് ചെയ്യുന്ന സമയമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗ് കയ്യിൽ തന്നിരുന്നു. ഇതാണ് ചിൽഡ്രൻസ് സൂ. ഇതിനകത്ത് ചെറിയ ചെറിയ ബേർഡ്സും അതുപോലെ എല്ലാ അനിമൽസിൻ്റെയും ബേബി ഒക്കെയാണ് ഇതിനകത്ത്. മയിൽ നോക്കടാ, മയിൽ
ജിറാഫ് ഫീഡിങ്ങിന് പുറമെയായിട്ട് ഇവിടെ ലവ് ബേർഡ്സ് ഫീഡിങ്ങും പെൻഗ്വിൻ ഫീഡിങ്ങും പിന്നെ ബേർഡ് ഷോ, പാരറ്റ് ഷോ അങ്ങനെയുള്ള ഷോസ് ഒക്കെ ഉണ്ട്. പാരറ്റ് ഷോയുടെ ടൈമിംഗ് ഒക്കെ ഈവനിങ് ആയിരുന്നു, അതുകൊണ്ടത് കാണാൻ പറ്റിയില്ല. ഇത് പെൻഗ്വിൻസിനായിട്ട് മാത്രമുള്ള ഒരു ഏരിയയാണ്. ഇതിനകത്ത് അവർ ടെമ്പറേച്ചറൊക്കെ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഉള്ള പാർക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഏരിയയിൽ കുറച്ച് കളിക്കുന്ന സാധനങ്ങളും ഒക്കെ സെറ്റ്. All of them are going to go. Is it with them? That guy? Is that okay? Is it with them? Yes! Why are you going to go? Why? ഇവിടെ കമ്മിങ് സോൺ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ക്വാലാലാൻഡ് വരുന്നുണ്ട്, റെപ്റ്റൈൽ പാർക്ക് ഉണ്ട്,
എലിഫന്റ് എക്സിബിറ്റ്, ഗൊറില്ല സാങ്ച്വറി, എലഫന്റ് സഫാരി, ഇത്ര ഐറ്റംസ് കമ്മിങ് സോൺ. ആക്ച്വലി നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഈ എലഫന്റ് സഫാരിയും അതുപോലെ ആനത്തൊട്ടിലൊക്കെ നല്ല പരിചിതമാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് അതല്ല വേറെ ഫോറിനേഴ്സിനൊക്കെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെന്റർ ആണ്. ഇതിന്റെ ആർക്കിടെക്ചർ അടിപൊളിയാണ്. ഇവിടെ പലതരത്തിലുള്ള ഡെസേർട്സിനെ കുറിച്ചും അതിലുള്ള പല ജീവികളുടെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഏർലി ലൈഫും ഇവരുടെ കൾച്ചർ ട്രഡീഷൻസ് അതൊക്കെ കാണിക്കുന്ന പലതരത്തിലുള്ള പെയിന്റിങ്സും ഫോട്ടോഗ്രാഫ്സും പലതരത്തിലുള്ള സിമുലേഷൻസ് ഒക്കെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇനി ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.